കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളോട് തിന്മ ചെയ്യുന്ന ആളുകൾ അവരുടെ അടുത്തേക്ക് നമ്മൾ പോവുക എന്നൊരു കാര്യം പറഞ്ഞിരുന്നു അല്ലേ. വീണ്ടും മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട്, എങ്ങനെയാ ഞാൻ പോകുന്നത് എന്നൊക്കെ തോന്നുന്നു എങ്കിൽ, ഇനി ഒരു കഥ കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വേറൊരു കഥയുണ്ട്, അത് അടുത്ത ഒരു വീഡിയോ ആയിട്ടിടാം എന്ന് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കഥയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരിക്കല് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയാം? നന്നായിട്ട് ഒരുങ്ങുകയാണ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന്. അപ്പോൾ ഒരു കിരീടം വയ്ക്കുന്നു, അത് നല്ലതല്ലെന്ന് തോന്നുന്നു, അത് മാറ്റുന്നു, വീണ്ടും എടുത്തു വെക്കുന്നു, വേറൊരു മാല അണിയുന്നു. അങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്യുക, മാറി മാറി ഓരോന്ന് എടുത്തിട്ട് ആഭരണങ്ങളിട്ടും ഒരുങ്ങി നോക്കുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് എന്തോ തൃപ്തി വരാത്ത പോലെ സമയം ഇങ്ങനെ നീണ്ടു പോകുന്നു. അപ്പൊ തേരാളി എന്ത് ചെയ്തു, എന്തുകൊണ്ടാണ് കൃഷ്ണൻ ഇത്ര താമസിക്കുന്നത് എന്ന് കരുതിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അകത്ത് കയറി വന്നു. ഇത് ആരെ കാണാനാ ഇങ്ങനെ ഒരുങ്ങുന്ന, അല്ലെ എന്താ കാരണം താമസിക്കാനുള്ള എന്നറിയാൻ വേണ്ടി അദ്ദേഹം അകത്തേക്ക് കയറി വന്നു. അപ്പൊ അദ്ദേഹം നോക്കുമ്പോ എന്താണെന്നറിയോ, കൃഷ്ണൻ ഇങ്ങനെ കിരീടങ്ങൾ മാറി മാറിയൊക്കെ വെക്കുകയാണ്, അങ്ങോട്ട് തൃപ്തി വരാത്ത പോലൊക്കെ. അപ്പോ ഇദ്ദേഹം വിചാരിച്ചു, ഇത്ര ഒരുങ്ങണമെങ്കിൽ ആരെ കാണാനാണ് കൃഷ്ണൻ പോകുന്നത്, അപ്പൊ അതൊന്ന് ചോദിക്കാം എന്ന് കരുതിയിട്ട് കൃഷ്ണനോട് ചെന്ന് ചോദിക്കുകയാണ്, അങ്ങ് ഇത്രമാത്രം ഒരുങ്ങിയിട്ടും തൃപ്തി വരാത്തതുപോലെ ഒരുങ്ങുന്നു, അപ്പോൾ ആരോ പ്രത്യേകതയുള്ള ഒരാളിനെ ആണല്ലോ അങ്ങ് കാണാൻ പോകുന്നേ, ആരെയാണ് അങ്ങ് കാണാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ദുര്യോധനെയാണ് കാണാൻ പോകുന്നത്. ശരിക്കും നമ്മളെല്ലാവരും അത് കേട്ടു കഴിഞ്ഞാൽ ഞെട്ടു അല്ലേ. അതേപോലെ തന്നെ തേരാളിയും ഞെട്ടി. കാര്യം എന്താ, ദുര്യോധനെ കാണാനായിട്ട് കൃഷ്ണൻ ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല, അപ്പം വിളിച്ചാൽ അദ്ദേഹം ഇവിടെ വരും, അപ്പം അങ്ങനെയല്ലേ ചെയ്യണ്ടേ എന്ന് സ്വാഭാവികമായി തേരാളിക്ക് തോന്നി. തേരാളി എന്ത് ചെയ്തു, അത് കൃഷ്ണനോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ കൃഷ്ണൻ അവിടെ ഒന്ന് തിരിഞ്ഞു നിന്നൊന്ന് ചിരിച്ചു, ചിരിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് എൻ്റെ ബാഹ്യ സൗന്ദര്യം മാത്രമേ കാണാനുള്ളൂ, ഒരു കഴിവുള്ളൂ, അദ്ദേഹം എൻ്റെ ഉള്ളിൻ്റെ ആന്തരിക സൗന്ദര്യത്തെ തിരിച്ചറിയുന്നില്ല, അതാണ് ദുര്യോധനൻ്റെ മനസ്സെന്ന് പറയുന്നത്. അദ്ദേഹം നോക്കുമ്പോൾ നന്നായിട്ട് ഒരുങ്ങി നിൽക്കുക, അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിൽ നിൽക്കുക, അങ്ങനെയൊക്കെ നിന്നെങ്കിൽ മാത്രമേ എന്താ ദുര്യോധനൻ അതിനെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, സ്വീകരിക്കത്തുള്ളൂ. പക്ഷെ കൃഷ്ണൻ്റെ ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നന്മ, അല്ലെങ്കിൽ ആ ഒരു ആന്തരിക സൗന്ദര്യം തിരിച്ചറിയാൻ അവിടെ ദുര്യോധനന് സാധിക്കത്തില്ല എന്ന് തേരാളിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും അന്ധകാരം പ്രകാശത്തിലേക്ക് ചെല്ലത്തില്ല, പ്രകാശം അന്ധകാരത്തിലേക്ക് ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യം, ഞാൻ എങ്ങനെ ടീച്ചറെ അവരുടെ അടുത്ത് പോകണ്ടേ, എന്നോട് തിന്മകൾ ചെയ്തവരല്ലേ അവര്, ഞാൻ എങ്ങനെ പോകും എന്ന് ചോദ്യം ചോദിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും പ്രകാശമാണ്, ആ പ്രകാശം അന്ധകാരത്തിലേക്ക് പോവുക. അല്ലാതെ ഒരിക്കലും ആ തിന്മയെന്ന അന്ധകാരമുള്ളവര് ഒരിക്കലും നമ്മുടെ ഈ പ്രകാശത്തിലേക്ക് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുക. നന്ദി.